സ്വവർഗ വിവാഹ കേസിൽ സുപ്രീം കോടതി വിധി നാളെ ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുന്നത് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിഷ്ണു ഒരുപക്ഷേ രാജ്യം കാത്തിരിക്കുന്ന ഒരു ചരിത്ര വിധിയാണ് നാളെ പ്രതീക്ഷിക്കാൻ പോകുന്നതാണ് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത് എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ അടക്കം ഇതിനെതിരെ സ്വവർഗ വിവാഹത്തിന് അടക്കം എതിരെ നിലപാട് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാളത്തെ വിധി വലിയ ഒരു ചരിത്ര വിധി തന്നെ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ സിജു തീർച്ചയായിട്ടും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വിധി പ്രസ്താവം തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത് സ്വവർഗ വിവാഹം ത്തിൽ വിധി നാളെ പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ഭരണഘടനാ ബെഞ്ചായിരിക്കും വിധി പറയുക. ഇത് സ്വവർഗ വിവാഹം നിയമപരമായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ ഹർജികൾ ഉള്ളത്. ഈ ഹർജികളിൽ വിശദമായിട്ടുള്ള വാദമായിരുന്നു ഭരണഘടനാ ബെഞ്ച് കേട്ടത്. ജസ്റ്റിസുമാരായിട്ടുള്ള സഞ്ജയ് കിഷൻ കൗൾ, രവീന്ദ്ര ഭട്ട്, ഹിമ കോഹ്ലി, പി എസ് നരസിംഹ എന്നിവരാണ് ഭരണഘടനാ ബെഞ്ചിലെ മറ്റ് അംഗങ്ങൾ. എന്തായാലും നാളെ ഇത്തരമൊരു വിധി വരുമ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സ്വവർഗ വിവാഹത്തിന് നിയമ പരിരക്ഷ നൽകുന്നത് അല്ലെങ്കിൽ നിയമപരമായി അംഗീകരിക്കുന്നതിനെ ശക്തമായി തന്നെ എതിർത്തിരുന്നു. കേന്ദ്ര സർക്കാർ ആദ്യം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് സുപ്രീം കോടതിയാണോ അല്ലെങ്കിൽ പാർലമെന്റ് ആണോ ഇക്കാര്യം പരിഗണിക്കേണ്ടത് എന്നതിലാണ് വാദം കേൾക്കേണ്ടത് എന്നൊരു നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ ആദ്യം മുന്നോട്ട് വെച്ചത്. പക്ഷെ അത് സുപ്രീം കോടതി തള്ളിക്കളയുകയും ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കുകയുമാണ് ചെയ്തത്. അതോടൊപ്പം കേന്ദ്ര സർക്കാർ ശക്തമായിട്ടൊരു എതിർപ്പ് ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ സ്വവർഗ വിവാഹം അത് നിയമപരമായി അംഗീകരിക്കുകയാണെങ്കിൽ അത് സമൂഹത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇത്തരമൊരു കാര്യം നഗര കേന്ദ്രീകൃതമായിട്ടുള്ള വിഷയമാണ്. മറ്റ് ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സാഹചര്യം അത് വിഭിന്നമാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ സ്വവർഗ വിവാഹം നിയമപരമായി അംഗീകരിക്കുക എന്നത് എന്നൊരു കാര്യമാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായിട്ടും സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു വിധി പ്രസ്താവമാണ് നാളെ വരാനിരിക്കുന്നത്. സിജു ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്വവർഗ വിവാഹ കേസിൽ സുപ്രീം കോടതിയുടെ വിധി നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.